ഈ തന്റെ റെക്കോർഡുകൾ ഇന്ത്യൻ താരങ്ങൾ തന്നെ മറികടക്കുന്ന ഏറെ സന്തോഷമുള്ള കാര്യമാണെന്ന് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോൾ കോഹ്ലിയുടെ വാങ്കടയിലെ ഈ നേട്ടത്തിന് കൈയടിക്കാൻ സച്ചിനും ഉണ്ടായിരുന്നു അല്ലേ ഗാലറിയിൽ? സച്ചിനെ സാക്ഷ്യം നിർത്തിയാണ് വിരാട് കോഹ്ലിയുടെ ഈ ഒരു ചരിത്ര നേട്ടം. കൊൽക്കത്തയിൽ 49-ാമത്തെ സെഞ്ചുറി നേടിയപ്പോൾ തന്നെ സച്ചിൻ കോഹ്ലിയെ അഭിനന്ദിച്ചിരുന്നു. തൻ്റെ റെക്കോർഡ് മറികടക്കാൻ അധികം കാത്തിരിക്കാതെ എത്രയും വേഗത്തിൽ ഈ തൻ്റെ റെക്കോർഡ് മറികടക്കാൻ സച്ചിന് കോഹ്ലിക്ക് കഴിയട്ടെ എന്ന് സച്ചിൻ ആശംസിച്ചിരുന്നു. ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനുശേഷം ബംഗളൂരുവിലെ ഇന്നിങ്സിൽ അർദ്ധ സെഞ്ചുറി നേടി അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൻ്റെ തുടക്കമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം ബംഗളൂരുവിൽ തന്നെ ആ റെക്കോർഡ് മറികടക്കും എന്ന് തോന്നിച്ചെങ്കിലും 51 റൺസിൽ പുറത്തായി. പക്ഷേ തൊട്ടടുത്ത ഇന്നിങ്സിൽ മുംബൈ വാങ്കടയിൽ സെമി ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ആ റെക്കോർഡ് മറികടക്കാൻ കോഹ്ലിക്ക് കഴിഞ്ഞു. സച്ചിനെ സാക്ഷി നിർത്തി വാങ്കടയിൽ ആ റെക്കോർഡ് കോഹ്ലി മറികടന്നിരിക്കുകയാണ്. രജനി, കാര്യം കൂടി ഈ എന്താണ് 50 സെഞ്ചുറി, അതായത് 463 ഇന്നിങ്സ് വേണ്ടി വന്നു 50 സെഞ്ചുറി തികയ്ക്കാൻ. പക്ഷേ ഈ 300 ഇന്നിങ്സ് പോലും പിന്നെ ഇങ്ങോട്ട് തുടർ വേണ്ടി വന്നില്ല. അപ്പൊ അതിന് ആ ഒരു ഞാൻ പറയുന്നൊരു ഇന്നിങ്സ് പൊതുവെയുള്ള കോഹ്ലിയുടെ ഇന്നിങ്സുകളെ അപ്പോൾ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? രജനി, രണ്ട് കാലഘട്ടത്തിലെ താരങ്ങളാണ്. സച്ചിൻ ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ നെടും തൂണായിരുന്നു. സച്ചിൻ 2011 ലോകകപ്പ് നേടുമ്പോൾ ടീമിലെ ബേബിയായി വിരാട് കോഹ്ലി ടീമിനൊപ്പം ഉണ്ടായിരുന്നു. അന്ന് വിരാട് കോഹ്ലി ഒരു പക്ഷേ സച്ചിൻ്റെ ഈ റെക്കോർഡുകളൊക്കെ മറികടക്കുമെന്നോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഉയരുമെന്നോ എന്നോ അധികം ആരും കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ സച്ചിൻ പാഡ് അഴിച്ചതിന് ശേഷം ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ നെടും തൂണാവുന്നു. ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറുന്ന ഒരു വിരാട് കോഹ്ലിയെയാണ് നമ്മൾ കണ്ടത്. അത് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഈ വിദേശത്ത് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഇംഗ്ലണ്ട് ആണെങ്കിലും ലോകത്തെ ഏത് വിക്കറ്റിലും ഇന്ത്യക്ക് ആശ്രയിക്കാവുന്ന, ഇന്ത്യക്ക് ഉറച്ച് വിശ്വസിക്കാവുന്ന ഒരു ബാറ്റർ എന്ന നിലയിലേക്ക് വിരാട് കോഹ്ലി വളർന്നു. മാത്രമല്ല അദ്ദേഹം റൺ പിന്തുടരുമ്പോൾ പലപ്പോഴും പല ബാറ്റർമാരും സമ്മർദ്ദത്തിന് അടിപ്പെടുമ്പോഴൊക്കെ അതിനൊന്നും വശംവദനാവാതെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് ടീമിനെ എത്തിക്കാൻ കഴിയുന്ന ഒരു ബാറ്റർ എന്ന നിലയിൽ വളർന്നു എന്നുള്ളതാണ് വിരാട് കോഹ്ലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുതന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ഇന്നിങ്സിലും നമ്മൾ കാണുന്നത്. ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് മറുവശത്ത് രോഹിത് പുറത്തായതിന് ശേഷം വരുമ്പോഴും യുവതാരങ്ങളായ ശ്രേയസ് അയ്യരും അല്ലെങ്കിൽ ശുഭ്മാൻ ഗില്ലും ഒക്കെ തകർത്തടിക്കുമ്പോഴും അവർക്ക് പിന്തുണ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇന്നിങ്സിൻ്റെ വേഗം ചലിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വിരാട് കോഹ്ലി ഈ ഇന്നിങ്സ് പടുത്തുയർത്തി 50-ാം സെഞ്ചുറിയിലേക്ക് എത്തിയിരിക്കുന്നത്.